Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകത്തെ വചനശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയം ദുഷ്ടശത്രുവിൽ നിന്ന് നിങ്ങൾ എല്ലാവരെയും കാത്തുകൊള്ളട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിന്റെ കൃപയാൽ വീണ്ടും നമുക്ക് പരസ്പരം കാണാനും പ്രാർത്ഥിക്കാനും ശുശ്രൂഷ സംബന്ധിക്കാനും കർത്താവ് വലിയൊരു അവസരം നൽകി. കർത്താവിന് നന്ദി പറയാം. ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാലിച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ അച്ഛൻ്റെ ഒരു പൈതൃക ആശീർവാദത്തോടും സ്നേഹത്തോടും കൂടിയാണ് നമ്മൾ ഈ ശുശ്രൂഷകളെല്ലാം സംബന്ധിക്കുന്നത്. ഇന്ന് നമുക്ക് നല്ലൊരു പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ സ്ഥലം എഴുന്നേറ്റ് നിന്ന് നമ്മൾ നേരെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. കർത്താവ് നമ്മളെ സഹായിക്കണം. വചനം കേൾക്കാൻ കർത്താവ് കൃപ തരണം. വചനം കേൾക്കാൻ തടസ്സം നിൽക്കുന്ന കാര്യങ്ങളെല്ലാം കർത്താവ് മാറ്റണം. പലവിധ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ട്, അതെല്ലാം കർത്താവിൻ്റെ സ്ഥലം നമ്മൾ സമർപ്പിക്കണം. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഉച്ചത്തിനങ്ങ് ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ മേൽ അയക്കണമേ, അയക്കണമേ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ മുള്ളുകളും മുൾച്ചെടികളും, മുള്ളുകളും മുൾച്ചെടികളും കത്തിച്ചു കളയുമെന്നും, കത്തിച്ചു കളയുമെന്നും അവിടുന്ന് ഞങ്ങളെ നയിക്കുമെന്നും, ഞങ്ങളെ നയിക്കുമെന്നും ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു, ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടുന്ന് എഴുന്നള്ളി വരുമ്പോൾ, അവിടുന്ന് എഴുന്നള്ളി വരുമ്പോൾ പാപച്ചങ്ങല തകരുമെന്നും, പാപച്ചങ്ങല തകരുമെന്നും രോഗപീഠകൾ വിട്ടുമാറുമെന്നും, രോഗപീഠകൾ വിട്ടുമാറുമെന്നും തടസ്സങ്ങൾ മാറുമെന്നും, തടസ്സങ്ങൾ മാറുമെന്നും അവിടുന്ന് വിടുതൽ നൽകുമെന്നും, അവിടുന്ന് വിടുതൽ നൽകുമെന്നും ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു, ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ആത്മാവേ അഗ്നിയായി നിറയണമേ, ആത്മാവേ അഗ്നിയായിണമേ, പാപത്തിൽ ശക്തിമേ നിന്നഗ്നിയായിക്കൂ, രോഗത്തിൽ ശക്തിമേ നിന്നഗ്നിയായിക്കൂ, തകർത്തതിൽ ശക്തിമേ നിന്നഗ്നിയായിക്കൂ, ആത്മാവ ദൈവമേ അഗ്നിയായിക്കൂ, പാപത്തിൽ ശക്തിമേ നിന്നഗ്നിയായിക്കൂ, രോഗത്തിൽ ശക്തിമേ നിന്നഗ്നിയായിക്കൂ, തകർത്തതൽ ശക്തിമേ നിന്നഗ്നിയായിക്കൂ, ആത്മാവ ദൈവമേ അഗ്നിയായിക്കൂ, ആത്മാവേ അഗ്നിയായി നിറയണമേ. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, കണ്ണുനീരിൽ കുതിർന്ന ഞങ്ങളുടെ ജീവിതങ്ങളെല്ലാം അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പിക്കുക. ഞങ്ങളുടെ ഹൃദയത്തിലുള്ള മുള്ളുകൾ, ഞങ്ങളുടെ ഹൃദയത്തിലുള്ള മുൾച്ചെടികൾ, ഞങ്ങളുടെ ഹൃദയത്തിലുള്ള വ്യഗ്രത, ഞങ്ങളുടെ ഹൃദയത്തിലുള്ള അസ്വസ്ഥത, സമസ്ത മേഖലകളിലെ പരിശുദ്ധാത്മാവ് അവിടുന്ന് വ്യാപരിക്കണം. ഞങ്ങളെ ശക്തിപ്പെടുത്തണം. ഞങ്ങൾക്ക് തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റുന്നില്ല. സഹായിക്കണമേ പരിശുദ്ധാത്മാവ്, ബലപ്പെടുത്തണേ പരിശുദ്ധാത്മാവ്, ശക്തിപ്പെടുത്തണേ പരിശുദ്ധാത്മാവ്. മുള്ളുകളും മുൾച്ചെടികളുമെല്ലാം അരുണിയ പോലെ നീളക്കി വിശുദ്ധി നൽകണമേ, മുള്ളുകളും മുൾച്ചെടികളുമെല്ലാം അക്കീലരിങ്ങിടും അരുണിയ പോലെ നീളക്കി വിശുദ്ധി നൽകണമേ, ആത്മാവേ അഗ്നിയായി നിറയണമേ, ആത്മാവേ അഗ്നിയായി നിറയണമേ, പാപത്തിൽ ശക്തിമേ നിന്നഗ്നിയായിക്കൂ, രോഗത്തിൽ ശക്തിമേ നിന്നഗ്നിയായിക്കൂ, തകർത്തതൻ ശക്തിമേ നിന്നഗ്നിയായിക്കൂ, ആത്മാവ ദൈവമേ അഗ്നിയായിക്കൂ, പാപത്തിൽ ശക്തിമേ നിന്നഗ്നിയായിക്കൂ, രോഗത്തിൽ ശക്തിമേ നിന്നഗ്നിയായിക്കൂ, തകർത്തതൻ ശക്തിമേ നിന്നഗ്നിയായിക്കൂ, ആത്മാവ ദൈവമേ അഗ്നിയായിക്കൂ, പാപത്തിൽ ശക്തിമേ നിന്നഗ്നിയായിക്കൂ, രോഗത്തിൽ ശക്തിമേ നിന്നഗ്നിയായിക്കൂ,
തകർച്ചയുടെ ശക്തി വേണി അഗ്നി അയക്കൂ ആത്മാവ് ദൈവമേ അഗ്നി അയക്കൂ യോഗത്തിന്റെ കട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അടിയട്ടെ പൈശാചിക പേടി യേശു നാമത്തിൽ വിട്ടു തകർച്ചയുടെ കട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അടിയട്ടെ തകർച്ചകളുടെ കട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അടിയട്ടെ ഹൃദയത്തിന്റെ കാഠിനം മാറട്ടെ ഒരു മാംസളമായ ഹൃദയം ഇപ്പോൾ ലഭിച്ചിട്ട് ഭാരങ്ങൾ ഏറ്റെടുക്കട്ടെ ഭാരങ്ങൾ ഏറ്റെടുക്കട്ടെ Praise the Lord. Praise the Lord. Hallelujah. Hallelujah. കർത്താവിന്റെ മുൻപിൽ വചനത്തിന് വേണ്ടി നമുക്ക് സ്വസ്ഥമായിരിക്കാം. കുട്ടികളൊക്കെ വചനം എല്ലാം എഴുതാൻ തയ്യാറായിരിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. Praise the Lord. Praise the Lord. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം അവഗണനയുടെ വേദനയുണ്ടോ? വിഷമിക്കേണ്ട. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയമുള്ള സഹോദരങ്ങളെ, പല വ്യക്തികളെ കണ്ടുമുട്ടുമ്പോൾ, കുടുംബജീവിതം നയിക്കുന്നവര്, സമർപ്പിത ജീവിതം നയിക്കുന്നവര്, ഒരുമിച്ച് താമസിക്കുന്നവര്, ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവര്, അങ്ങനെയുള്ള പല സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന വ്യക്തികളെ കണ്ടുമുട്ടുമ്പോൾ ചിലപ്പോഴെങ്കിലും ചില വ്യക്തികൾ പറയുന്ന ചില സെന്റൻസുകൾ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ചിലരെങ്കിലും പരാതിപ്പെടുന്നത് കേട്ടിട്ടുണ്ട്. അച്ഛാ, എന്നോട് വീട്ടിൽ ഒരു കാര്യം പറയാറില്ല, ഒരു കാര്യം എന്നോട് ആലോചിക്കുകയല്ല, ഒരു കാര്യം എന്നെ അറിയിക്കുകയല്ല. ഞാൻ ഏതാണ്ട് ഇവിടുത്തെ ഒരു പണിക്കാരിയെ പോലെയാണ്, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും ഒരു ധാരണയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ചിലപ്പോൾ മാതാപിതാക്കന്മാരായിരിക്കും, ചിലപ്പോൾ മക്കളെ കുറിച്ച് ഇത് പറയുന്നത്, ചിലപ്പോൾ മക്കൾ തിരിച്ചായിരിക്കും, ചിലപ്പോൾ ജീവിത പങ്കാളിയെ കുറിച്ചായിരിക്കും. ഒന്ന് പറഞ്ഞിട്ട് പോയാലെന്താ? ഒന്ന് പറഞ്ഞിട്ട് പോയെന്ന് വെച്ചാൽ എന്തെങ്കിലും കുഴപ്പം സംഭവിക്കും, ഞാൻ എന്തെങ്കിലും ചെയ്യുമോ? ഒരു യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല. ഒരേ കുടുംബത്തിൽ, ഒരേ ഭവനത്തിൽ താമസിക്കുമ്പോഴും സഹോദരങ്ങൾ യാതൊരു ബന്ധമില്ലാത്തൊരവസ്ഥ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ വളരെ വിഷമത്തോടെ ചില പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രായമുള്ള ചില കാരണവന്മാർ അപ്പച്ചന്മാരടക്കം പറയുന്നത് കേട്ടിട്ടുണ്ട്. അവർ ഭയങ്കരമായിട്ടൊക്കെ വർത്താനം പറഞ്ഞു, ഞാൻ അങ്ങോട്ട് കയറി വന്നാൽ അപ്പോൾ സംസാരം നിർത്തും, പിന്നെ വിണ്ടിയല്ല, പിന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ. അപ്പൊ ഞാൻ എന്താ പറയുന്നത്, ഒരു അന്യനെ പോലെയാണെന്നാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് താമസിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി പോലെയാണെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ പരാതി പറയും, എന്നോടൊന്നും ആലോചിക്കാറ്, ഞാനൊന്നും അറിയാറില്ല. പിന്നെ ആരെങ്കിലും വന്ന് ചോദിക്കുന്നത് അറിഞ്ഞില്ലേ, അപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് പോലും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പറഞ്ഞ തരത്തിലോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലുമൊക്കെ തരത്തിലോ അവഗണനയുടെ, അവഗണിക്കപ്പെട്ടതിൻ്റെ, മാറ്റി നിർത്തപ്പെട്ടതിൻ്റെയൊക്കെ ഒരു വേദന ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ, ചിലപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോഴായിരിക്കും കുട്ടികൾ ഒരുമിച്ച് വസിക്കുന്നത്, നമ്മളെ മാത്രം അങ്ങോട്ട് മാറ്റി നിർത്തുക, ചിലപ്പോൾ കോളേജിലായിരിക്കും നമ്മളെങ്ങോട്ട് ഒരൊറ്റപ്പെടുത്തുക. ബൈബിളിൽ തന്നെ ഇതുപോലത്തെ വേദന അനുഭവിക്കുന്ന പല വ്യക്തികളെക്കുറിച്ചുള്ള സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ഏതവസ്ഥയാണെങ്കിലും ആ അവസ്ഥയിലൂടെ കടന്നു പോയ അനേകം വ്യക്തികൾ ബൈബിളിലുണ്ട്. അതെല്ലാം നമുക്ക് ബലം നൽകുന്നതാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 6:1 ബുക്കം ആക്ട്സ് ചാപ്റ്റർ 6:1 അവിടെ വചനം ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്. നമുക്ക് വായിക്കാം. ശിഷ്യരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരുന്നു. അക്കാലത്ത് പ്രതിദിനമുള്ള സഹായ വിതരണത്തിൽ തങ്ങളുടെ വിധവകൾ അവഗണിക്കപ്പെടുന്നുവെന്ന് ഗ്രീക്കുകാർ ഹെബ്രായർക്കെതിരെ പിറുപിറുത്തു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ
എല്ലാം പൊതുവായി കരുതുന്നു. അതേപോലെ തന്നെ ഒരു സഭയിലുള്ളവരെ അടുത്ത സഭയിലുള്ളവരെ സഹായിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സഹായ വിതരണങ്ങൾ, അങ്ങനെ പല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിധവകളോടും അഗതികളോടും ദരിദ്രരോടും പ്രത്യേകമായൊരു കാരണം കാണിക്കുന്ന സമയം. അപ്പോൾ അതിനകത്ത് ഗ്രീക്കുകാർക്ക് ഒരു വിഷമം, തങ്ങളുടെ സമൂഹത്തിലുള്ള വിധവകളെ പരിഗണിക്കുന്നില്ല, അവർക്ക് വേണ്ടത് കൊടുക്കുന്നില്ല. അപ്പോൾ ഹെബ്രായർക്കെതിരെ അവർ പിറുപിറുക്കാണ്. അതിനകത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയുണ്ട്, അവഗണിക്കപ്പെടുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ് പിറുപിറുപ്പ്, ഹൃദയത്തിൻ്റെ ഉള്ള ഒരു പിറുപിറുപ്പ്. നമുക്കറിയാം മരുഭൂമിയിൽ, പഴയ നിയമത്തിൽ മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തിനുണ്ടായ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നിതാണ്. അവർ ഈ പിറുപിറുപ്പ് കൊണ്ട് തന്നെ തകർന്നുപോയി. പഴയ നിയമത്തിൽ മറ്റൊരു പശ്ചാത്തലത്തിലാണ് പിറുപിറുപ്പ് വരുന്നതെങ്കിൽ, പുതിയ നിയമത്തിൽ അവഗണിക്കപ്പെടുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നൊരവസ്ഥയുണ്ട്. ചിലപ്പോൾ ആരോടും പറയാൻ പറ്റിയല്ല, ചിലവ് ഹൃദയത്തിന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥകളോടെ കടന്നു പോകാം. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ. എന്നാൽ എൻ്റെ സഹോദരങ്ങളെ, ആത്മീയമായി കാര്യങ്ങളെ നമ്മൾ അപഗ്രഥിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഒറ്റപ്പെടുത്തല്, ഈ അവഗണിക്കപ്പെടൽ, ഈ മാറ്റി നിർത്തൽ ജീവിതത്തിൻ്റെ ഏതെങ്കിലും അവസ്ഥയിൽ നമ്മൾക്കുണ്ടാകുന്നുണ്ടെങ്കിൽ അതുവഴി ദൈവം വലിയ കൃപകൾ നമ്മുടെ ജീവിതത്തിൽ ചൊരിയാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ആ ലഭിക്കാൻ പോകുന്ന, ആ സംഭവിക്കാൻ പോകുന്ന വലിയ ആ കൃപകളെല്ലാം ഒരു പക്ഷേ നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു വേദന, നമ്മുടെ ഉള്ളിൽ വരുന്ന പിറുപിറുപ്പ് എടുത്തു കളയും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഞാൻ പറഞ്ഞാലും എൻ്റെ സഹോദരങ്ങളെ, ഈ അവഗണന വരുമ്പോൾ ഒരു വേദനയാണത്, ഒരു വലിയൊരു വേദനയാണ്. കാര്യം നിസാരമായിട്ട് ഇതൊക്കെ കണക്കാക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹമുണ്ടെങ്കിലും നടക്കുകയല്ല. എൻ്റെ സഹോദരങ്ങളെ, ദൈവദൃഷ്ടിയിലൂടെ നോക്കിയാൽ ഈ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. ദൈവദൃഷ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? വചനത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കണം, വചനത്തിൻ്റെ ദൃഷ്ടിയിലൂടെ നോക്കണം. വചനത്തിൻ്റെ ദൃഷ്ടികളിലൂടെ അവഗണനയെ നമ്മൾ നോക്കുമ്പോൾ അതിനെല്ലാം വലിയ അർത്ഥം കണ്ടെത്താൻ പറ്റും. അതുകൊണ്ടാണ് വിശുദ്ധാത്മാക്കൾ, ഓരോ വിശുദ്ധാത്മാക്കളും ജീവകീർത്തനം പഠിക്കുമ്പോൾ അവർക്ക് അവഗണിക്കപ്പെടാൻ ഭയങ്കര സന്തോഷമാണ്. അവഗണനയ്ക്ക് വേണ്ടിയിട്ട് എടുത്തു ചാടുകയാണ്. മാറ്റം നടത്തപ്പെടുമ്പോൾ ഭയങ്കര ആനന്ദമാണ്. ഒറ്റപ്പെടുത്തുമ്പോൾ ഭയങ്കരമായ തുള്ളി ചാടുകയാണ്. വലിയൊരു ബഹുമതി എന്നതുപോലെയാണ് അവരെ എടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അവഗണനയും ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും മാറ്റി നിർത്തലും ജീവിതത്തിൽ ആരംഭിക്കുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, എന്താണ് നമ്മൾ അതിനകത്ത് ഗ്രഹിക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, ദൈവം നമ്മെ കണ്ടു തുടങ്ങി എന്ന് മനസ്സിലാക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും നിന്നെ അവഗണിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഇപ്പൊ തന്നെ ഹൃദയത്തിൽ എഴുതി വെച്ചോളുക, ദൈവം നിന്നെ കണ്ടു തുടങ്ങി. നീ അവഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മകനെ മകളെ, ദൈവം നിന്നെ കണ്ടു തുടങ്ങി എന്നാണ് അതിന്റെ അർത്ഥം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 29:31 ബുക്ക് ഓഫ് ജനേസിസ് ചാപ്റ്റർ 29:31 നല്ലൊരു വചനമാണ്. നമുക്ക് വചനം വായിക്കാം. ലയ അവഗണിക്കപ്പെടുന്നതായി കർത്താവ് കണ്ടു, അവിടുന്ന് അവൾക്ക് ഗർഭധാരണ ശക്തി നൽകി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാം യാക്കോബ് ഒരു അടിമ വേല ചെയ്ത്, അല്ല, റാഹേലിനെ വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് അടിമ വേല ചെയ്തത്. പക്ഷേ പ്രത്യേക സാഹചര്യത്തിൽ ലയാണ് ആദ്യം ജീവിത പങ്കാളിയായിട്ട് വരുന്നത്, പിന്നെ റാഹേലിനെ ലഭിക്കുന്നു. അപ്പൊ എല്ലാ തരത്തിലും ലയ പതുക്കെ അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലയായ്ക്ക് മക്കളില്ല, റാഹേലിന് മക്കളുണ്ട്, ലയായ്ക്ക് മക്കളില്ല. അങ്ങനെ എല്ലാ തരത്തിലും ലയ അവഗണിക്കപ്പെടാൻ വേണ്ടി തുടങ്ങി. എൻ്റെ സഹോദരങ്ങളെ, ഒരു വ്യക്തി ഈ ഭൂമിയിൽ അവഗണിക്കപ്പെടാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ, ദൈവം ആ വ്യക്തിയെ കണ്ടു തുടങ്ങി. എത്ര കൃത്യമായിട്ട് ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത്, ലയ അവഗണിക്കപ്പെടുന്നത് കർത്താവ് കണ്ടു. നീ കുടുംബത്തിൽ അവഗണിക്കപ്പെടുന്ന കർത്താവ് കണ്ടു. നീ കമ്മ്യൂണിറ്റിയിൽ മാറ്റി നിർത്തപ്പെടുന്ന കർത്താവ് കണ്ടു. നിന്നെ ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ളവരും കാര്യങ്ങൾ മൂവ് ചെയ്തു പോകുന്നത് കർത്താവ് കണ്ടു. അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങൾ, ഒരു കാര്യം നമ്മൾ ഹൃദയം കൊണ്ട് അങ്ങ് മനസ്സിലാക്കണം, കർത്താവ് അറിയാതെയല്ല ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് വ്യക്തമാണ്. കർത്താവ് അറിയാതെയല്ല ഇതെല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് അറിയുന്നുണ്ട്, കർത്താവ് കാണുന്നുണ്ട്. നീ അവഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവ് നിന്നെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകം നിന്നെ അവഗണിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നിന്നെ പരിഗണിക്കാൻ തുടങ്ങിയെന്ന് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ലോകം നമ്മെ അവഗണിക്കാൻ തുടങ്ങുമ്പോൾ എന്റെ സഹോദരങ്ങളെ നമ്മൾ സന്തോഷിക്കണം. കാരണം എന്താ? ദൈവം നമ്മളെ പരിഗണിക്കാൻ വേണ്ടി തുടങ്ങും. അപ്പൊ ദൈവം നമ്മളെ പരിഗണിക്കാൻ തുടങ്ങുന്നതിന്റെ ലക്ഷണമാണ് ഈ ലോകത്തിൽ നമുക്ക് ചുറ്റുമുള്ളവർ നമ്മളെ മാറ്റി നിർത്താൻ വേണ്ടി തുടങ്ങുന്നത്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഞാൻ പറഞ്ഞത് വചനത്തിന്റെ ദൃഷ്ടികളിലൂടെ ജീവിതത്തിലെ സംഭവങ്ങളെ നോക്കിക്കാണുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് തന്നെ, നമ്മുടെ ചിന്താഗതികൾ തന്നെ മാറും. ഇതെല്ലാം അറിയുന്ന ഒരു കർത്താവുണ്ട്. വീണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 29-ാമത്തെ അധ്യായത്തിൽ 33-ാമത്തെ വാക്യത്തിൽ വീണ്ടും ലേയെക്കുറിച്ച് മറ്റൊരു വചനം രേഖപ്പെടുത്തുകയാണ്. ബുക്ക് ഓഫ് ജനേസിസ് ചാപ്റ്റർ 29:33. അവൾ വീണ്ടും ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, ഞാൻ അവഗണിക്കപ്പെടുന്നെന്നറിഞ്ഞ് കർത്താവ് എനിക്ക് ഇവനെ കൂടി നൽകിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നോക്ക് സഹോദരങ്ങളെ, ലയായിക്ക് തന്നെ മനസ്സിലായി, ഞാൻ അവഗണിക്കപ്പെടുന്നത് കർത്താവ് കണ്ടു എന്ന് ലയായിക്ക് മനസ്സിലായി. അതുകൊണ്ട് അവൾ പറയാണ്, ഞാൻ അവഗണിക്കപ്പെടുന്നുണ്ട്, ഞാൻ മാറ്റി നിർത്തപ്പെടുന്നുണ്ട്, എന്നോട് സ്നേഹമില്ല, എന്നോട് ഷെയറിംഗ് ഇല്ല, മറ്റുള്ളവരാണ് താല്പര്യം. കർത്താവ് കണ്ടു എന്നതിന് തെളിവാണ് എന്നെ കർത്താവ് അനുഗ്രഹിക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു അവഗണിക്കപ്പെട്ട അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വചനത്തിന്റെ വെളിച്ചം, നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. രണ്ടാമത്തെ കാര്യം ഇതാണ്, ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു എന്നതിന്റെ ലക്ഷണമാണ് നമുക്കുണ്ടാവുന്ന അവഗണന. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പറയുമ്പോൾ തന്നെ വലിയൊരു സന്തോഷമാണ്. ദൈവം നമ്മളെ പ്രത്യേകമായി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നതിൻ്റെ ഒരു ലക്ഷണമാണ് നമുക്കുണ്ടാകുന്ന പല അവഗണനകളും. ലക്ഷണം നോക്കിയിട്ടാണല്ലോ ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിന്റെ ലക്ഷണം കണ്ടിട്ടാണ് ചിലപ്പോൾ ഡോക്ടർ ചില കാര്യങ്ങൾ തീരുമാനിക്കുക. എന്ന് പറയുന്നത് പോലെ കുറേ ദിവസക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 28-ാമത്തെ വാക്യം, 1 Corinthians 1:28. നിലവിലുള്ളവയെ നശിപ്പിക്കുവാൻ വേണ്ടി ലോകദൃഷ്ടിയ നിസാരങ്ങളായവയെയും അവഗണിക്കപ്പെട്ടവയെയും ഇല്ലായ്മയെ തന്നെയും ദൈവം തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിന്റെ ഒരു മാനദണ്ഡം നോക്ക് സഹോദരങ്ങൾ. ഇപ്പം നമ്മളൊരു ജോലിക്ക് ഒരാളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അല്ലേ, ഇൻ്റർവ്യൂ, ബെസ്റ്റ് പഠനം, എല്ലാ തലത്തിൽ ഏറ്റവും ടോപ്പ് ആൾക്കാരില്ലേ തിരഞ്ഞെടുക്കുള്ളൂ. എന്നാൽ ദൈവം തിരഞ്ഞെടുക്കുകയാണ് ആരെയെന്നറിയോ, ലോകദൃഷ്ടിയിൽ ഏറ്റവും നിസ്സാരപ്പെട്ടയാളെ. കുടുംബത്തിൽ നീ യാതൊരു ഉപകാരം ഇല്ലാത്ത, നിനക്കൊരു ഉപകാരം ഇല്ല എന്നൊക്കെ പലപ്പോഴും പല കുത്തുവാക്കുകളും പറയുന്ന കേട്ടിട്ടുണ്ടാവും. ഒരുപക്ഷേ മക്കളെയെല്ലാം ജന്മം നൽകി വളർത്തി വലുതാക്കി കൈയാണോ കാലാണോ വളരുന്നതെന്നൊക്കെ നോക്കി അതേപോലെ ചെയ്ത് ചോര നീരാക്കി അങ്ങനെ വളർത്തിയിട്ട് അവസാനം ചിലപ്പോൾ ഈ മക്കൾ തന്നെ പറയും, ഇതിനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. എന്റെ സഹോദരങ്ങളെ, കർത്താവിന്റെ ആത്മാ വെളിപ്പെടുത്തുവാണ് നിന്നെ കർത്താവ് പ്രത്യേകം തിരഞ്ഞെടുത്തത്. എന്നാൽ ആ വചനം കൃത്യം അവഗണിക്കപ്പെട്ടവയെ തിരഞ്ഞെടുത്തു അല്ലേ. ബൈബിളിൽ ചിന്തിച്ചു നോക്ക്, ഈ ലോകത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തി വിശുദ്ധാത്മാക്കളെ തിരഞ്ഞെടുത്ത രീതികൾ ചിന്തിച്ചു നോക്ക്. അവഗണിക്കപ്പെട്ടത്, മാറ്റി നിർത്തപ്പെട്ടത്, കാര്യമില്ലാത്തത്, പഠിപ്പില്ലാത്തത്, ബുദ്ധിയില്ലാത്തത് എന്നൊക്കെ പറഞ്ഞവരെയല്ലേ ദൈവം അവഗണിക്കപ്പെട്ടവരെയല്ലേ ദൈവം തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയാ. അതുകൊണ്ട് എന്റെ സഹോദരൻ, ശരിക്കും വചനം മനസ്സിലാക്കി നമ്മൾ ഓൾവേസ് ഹാപ്പി ആയിരിക്കും. വചനമുള്ളിൽ നടന്ന് ശരിക്കും സന്തോഷിക്കാൻ പറ്റും. പുറപ്പാടിന്റെ പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് എക്സോഡസ് chapter 11:9, വചനം നമുക്ക് വായിക്കാം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഈജിപ്തിൽ എന്റെ അത്ഭുതങ്ങൾ വർദ്ധിക്കാൻ ഇടയാവും വിധം ഫറവോ നിങ്ങളുടെ വാക്ക് അവഗണിക്കും. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. മോശയ്ക്ക് ദൈവം ട്രെയിനിങ് കൊടുത്ത് ഇവിടുന്ന് രീതി നോക്ക് സഹോദരങ്ങളെ. കർത്താവ് മോശയോട് പറഞ്ഞു, ഈജിപ്തിൽ എന്റെ അത്ഭുതങ്ങൾ വർദ്ധിക്കാൻ ഇടയാകും വിധം ഫറവോ നിങ്ങളുടെ വാക്ക് അവഗണിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ നമ്മൾ മോശയെ കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ്. എത്രയോ പ്രാവശ്യമാണ് മോശയുടെ വാക്കുകൾ ഫറവോ അവഗണിക്കുന്ന ഒരു കയ്യും കണക്കുണ്ടോ? ഓരോ പ്രാവശ്യം കർത്താവ് പോയി പറയും. ഇത് ആര് പറഞ്ഞിട്ടാണ് പോണത്? കർത്താവ് പറഞ്ഞിട്ടാണ് മോശ പോണത്.
അങ്ങനെ മോശ എന്ന ഫറവായോട് നല്ല കൃത്യം കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം പറയും. ഫറവ ഈ മോശയുടെ വാക്കുകൾ എല്ലാ പ്രാവശ്യം അവഗണിക്കും. ഓരോ പ്രാവശ്യവും എന്റെ സഹോദരങ്ങളെ ഫറവയുടെ കൊട്ടാരത്തിൽ നിന്ന് മോശ തിരിച്ചിറങ്ങുമ്പോ മനസ്സിടിയമായിരുന്നു, മനസ്സിടിയമായിരുന്നു, മനസ്സിടിയമായിരുന്നു. ഒരുപക്ഷേ നമ്മൾ പറയുന്ന അഭിപ്രായങ്ങള്, നമ്മൾ പറയുന്ന കാര്യങ്ങള് ആരും പരിഗണിക്കുന്നില്ല. കുറച്ച് പ്രാവശ്യം കണ്ട മനസ്സങ്ങ് ഇടിഞ്ഞു പോകും. അങ്ങനെ മനസ്സിടിയരുത്. അതുകൊണ്ടാണ് മോശയോട് പറയുന്നത്, നിന്നെ എത്രമാത്രം അവഗണിക്കുന്നോ അത്രയും എന്റെ പ്രവർത്തനങ്ങൾ അവിടെ നടക്കാൻ വേണ്ടി പോവാണ് പറഞ്ഞു. ലോകത്തിൽ ഏതെങ്കിലും ഒരു പുതിയ സംരംഭം തുടങ്ങിയ, പുതിയ ശുശ്രൂഷകൾ തുടങ്ങിയ ആരോടെങ്കിലും നിങ്ങൾ സംസാരിച്ചു നോക്കണം സഹോദരങ്ങളെ, എത്രയോ പ്രാവശ്യം ഒരു വാക്കുകൾ അവഗണിക്കപ്പെട്ടിട്ടുണ്ട്. സഭാചരിത്രത്തിൽ വിശുദ്ധാത്മാക്കളല്ലേ ഇങ്ങനെ പല പ്രാവശ്യം മടങ്ങിയവരാണ്. അതുകൊണ്ട് ലോകം നമ്മുടെ വാക്കുകൾ അവഗണിക്കാൻ തുടങ്ങുന്നത് നമ്മളോടെയുള്ള ദൈവിക അത്ഭുതങ്ങളുടെ മുന്നോടിയാണെന്ന് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനിയും നമ്മുടെ ജീവിതത്തിൽ അവഗണിക്കപ്പെടൽ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ മൂന്നാമത്തെ ഒരു കാര്യം വചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മുടെ ഹൃദയത്തിൽ രേഖപ്പെടുത്തേണ്ടത് ഇതാണ്. നമ്മൾ ദൈവത്തിന് മാത്രം ഹൃദയം ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെയുള്ള ചില അവസ്ഥകൾ ദൈവം അനുവദിച്ചു തരുന്നത് എന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഹൃദയം ദൈവത്തിലല്ലാതെ വേറെ ഒന്നിലും ഉറപ്പിക്കാൻ പാടില്ല. അതിനുവേണ്ടി ദൈവം ഇങ്ങനെ ചില അവസരങ്ങളും സാഹചര്യങ്ങളും അനുവദിക്കും. യേശയ്യ പ്രവചനത്തിൽ 26-ാമത്തെ അധ്യായത്തിന്റെ 3-ഉം 4-ഉം തിരുവചനങ്ങൾ, ബുക്ക് ഓഫ് ഐസായ ചാപ്റ്റർ 26:3-4, അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു. എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു, കർത്താവിൽ എന്നേക്കും ആശ്രയിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്, എപ്പോഴും സമാധാനത്തിന്റെ തികവിൽ കർത്താവ് നമ്മളെ സംരക്ഷിക്കും. എങ്ങനെയാണെങ്കിൽ കർത്താവിലാണ് ഒരു വ്യക്തി ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നതെങ്കിൽ ആ വ്യക്തിയ സമാധാനത്തിന്റെ തികവിൽ കർത്താവ് സംരക്ഷിക്കും. എന്നിട്ട് ഹൃദയം ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് അതിന്റെ അവസാനത്തെ വാക്യം നമ്മൾ വായിച്ചു കേട്ടത്. എന്താണ് വായിച്ചു കേട്ടത്? എന്തെന്നാൽ അവൻ എന്നേക്കും കർത്താവിൽ ആശ്രയിച്ചിരിക്കും, വേറെ ഒന്നിലും ആശ്രയില്ല, വേറെ ഒന്നിലും ആശ്രയില്ല. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഈ ലോകത്തിൽ നമ്മുടെ ഹൃദയം കർത്താവിൽ ഉറപ്പിക്കുന്നോടം വരെ ഈ ലോകത്തിൽ നമ്മൾ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ പരിഗണിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന, ചില ഹെൽപ്പ് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന, എന്നെ മാനിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വ്യക്തികളെ സംഗതികളെയും ദൈവം തന്നെ അങ്ങോട്ട് തട്ടിക്കളയും. ജെറമിയയുടെ പുസ്തകത്തെ സുന്ദരമായ വചനങ്ങളുണ്ട്, നീ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നവരെ കർത്താവ് നിരാകരിച്ചിരിക്കുന്നു, അവയിൽ നിന്ന് യാതൊരു നന്മയും നിനക്കുണ്ടാവുകയില്ല എന്ന് ദൈവം വെളിപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, നമ്മൾ ചിന്തിച്ചു നോക്ക്, നമ്മുടെ ജീവിതത്തിൽ പലവിധത്തിലുള്ള അവഗണന വരുമ്പോൾ, അങ്ങനെ എല്ലാം തട്ടി തട്ടി മാറ്റപ്പെടുമ്പോൾ അവസാനം നമ്മുടെ ഹൃദയത്തിൽ ഒരു കാര്യം പറയും, ഇനി ദൈവം മാത്രമേ ഉള്ളൂ. ഒരാരും നമ്മുടെ മനസ്സിൽ ദൈവം മാത്രമാണ്. നമ്മുടെ ഹൃദയം ദൈവത്തിൽ ഉറപ്പിക്കുന്നതോടെ വരെ ഇങ്ങനത്തെ ചില അവസ്ഥകളിലൂടെ ദൈവം ഒരുപക്ഷെ നമ്മളെ കടത്തിവിടാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്ന് വിചാരിച്ച് എൻ്റെ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം അവൻ മറ്റുള്ളവരെ നമ്മൾ അവഗണിക്കണമെന്നുള്ളതോ മറ്റുള്ളവരിങ്ങനെ മാറ്റി നിർത്തണമെന്നുള്ളതോ അല്ല. അതെല്ലാം അതിനാൽ തന്നെ തെറ്റു തന്നെയാണ്. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മുടെ ജീവിതം കൊണ്ട് അങ്ങനെ ഒരാളെ പോലും ചെയ്യരുത്. ദൈവം ഏറ്റവും അവഗണിക്കപ്പെടുന്ന പരിഗണിക്കുന്ന ദൈവമാണ്. നേരെ മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പെറുവെറുപ്പ് വരാതെ, മനസ്സിടിയാതെ, വിഷമം വരാതെ, നമ്മുടെ മനസ്സ് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വചനങ്ങൾ പരിശുദ്ധാത്മാവ് നൽകുന്നത്. അല്ലാതെ നമ്മളെ മാറ്റി നിർത്തുന്നവരെ ഹൈകരിക്കാൻ വേണ്ടിയിട്ടല്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മൾ എടുക്കേണ്ട ഒരു മനോഭാവം എന്ന് പറയുന്നത് ഇതാണ്, ലോകത്തെ അവഗണിച്ച് പഠിക്കുക, ലോകത്തെ അവഗണിച്ച് പഠിക്കുക. സ്നേഹം, പ്രോത്സാഹനം, അംഗീകാരം ഇതൊന്നും സ്വന്തം ജീവനെ പോലും ആഗ്രഹിക്കാതിരിക്കുക. ലോകത്തെ ചപ്പും ചവറും പോലെ കണക്കാക്കാൻ തുടങ്ങുക, അപ്പൊ ലോകം നമ്മളെ ചപ്പും ചവറും പോലെ കണക്കാക്കാൻ വേണ്ടി തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കാരണം ബൈബിളിൽ സ്വന്തം ജീവനെ അവഗണിച്ച് പോലും ദൈവഗതം നിറവേറ്റാൻ തയ്യാറായവരെല്ലാം ദൈവത്തിന്റെ കരങ്ങളിലെ കരുത്തൊട്ട് ആയുധങ്ങളായിട്ട് രൂപാന്തരപ്പെട്ടു, സ്വന്തം ജീവനെ പോലെ അവഗണിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 1 Samuel 19:5, അതിന് 5-ാമത്തെ വാക്യം, 1 Samuel 19:5, അവൻ സ്വജീവനെ അവഗണിച്ചു പോലും ഗോലിയാത്തിനെ വധിച്ചു. മഹത്തായ വിജയം കർത്താവ് ഇസ്രായേലർക്ക് നൽകി, അത് കണ്ട് അങ്ങ് സന്തോഷിച്ചതാണ്.
എന്ന് പറഞ്ഞാൽ ദാവീദ് സ്വജീവൻ പോലും പരിഗണിക്കാതെ അവഗണിച്ച് കർത്താവിന്റെ കൽപ്പന നിറവേറ്റി ജനത രക്ഷിച്ചപ്പോൾ ദൈവത്തിന്റെ മനസ്സിന് ഇണങ്ങി ഉപകരണമായി ദാവീദ് മാറി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ദാവീദിനെ കുറിച്ച് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 13-ാമത്തെ അധ്യായത്തിന് 22-ാമത്തെ വാക്യം ഇങ്ങനെ പഠിപ്പിക്കുന്നത്. അവനെ കുറിച്ച് അവിടുന്ന് ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു, ജെസയയുടെ പുത്രനായ ദാവീദിൽ എന്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ബൈബിളിൽ യൂദിത്ത് ലോകത്തെ മുഴുവൻ അവഗണിച്ച് യൂദിത്ത് എന്ത് സംഭവിച്ചു? ദൈവത്തിന്റെ കയ്യിലെ കരുത്തുറ്റ ആയുധമായിട്ട് മാറി. യൂദിത്തിന്റെ പുസ്തകം 13:20, ഇത് നിനക്കൊരു ശാശ്വത ബഹുമതിയാകാൻ ദൈവം കനിയട്ടെ, അനുഗ്രഹങ്ങളിൽ അവിടെ നിന്നെ നിറയ്ക്കട്ടെ. എന്തെന്നാൽ നമ്മുടെ ദേശം അപമാനിതമായപ്പോൾ നീ സ്വജീവൻ അവഗണിച്ച് ദൈവസന്നിധിയെ നേർവഴിയിലൂടെ ചരിച്ച് ശത്രുക്കളുടെ പ്രതികാരം ചെയ്ത് നാശത്തിൽ നിന്ന് അതിനെ രക്ഷിച്ചു. അങ്ങനെ തന്നെ ജനം ഉദ്ഘോഷിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, യൂദിത്ത്, ദാവീദ് ഇത്ര ബൈബിളി വ്യക്തികളാ, സ്വജീവനെ പോലെ അവഗണിച്ചു, ലോകത്തെ മുഴുവൻ അവഗണിച്ചു, ഒരു പരിഗണന നോക്കിയില്ല, ദൈവസന്നിധി കരുത്തുറ്റവരായിട്ട് നിലനിന്നു. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികളിൽ കടന്നു പോകുമ്പോൾ ഈ വചനങ്ങൾ കർത്താവ് നമുക്ക് ബലം നൽകട്ടെ. സങ്കീർത്തനം 147:3, അവിടുന്ന് ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ചു കെട്ടുകയും ചെയ്യും. കർത്താവേ, ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിൽ, പല പ്രായത്തിൽ അവഗണിക്കപ്പെട്ടതിൻ്റെയും മാറ്റി നിർത്തപ്പെട്ടതിൻ്റെയും വേദന ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്. കർത്താവേ, ഞങ്ങളിത് പലതും മറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മുറിവ് അവശേഷിക്കുകയാണ്. അവിടുന്ന് സുഖപ്പെടുത്തണമേ. ഈ വചനപ്രകാരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ, ഞങ്ങളുടെ മുറിവുകൾ വെച്ചു കെട്ടണമേ, ഞങ്ങളെ തൊടണമേ കർത്താവേ, വലിയ സൗഖ്യം നൽകണമേ. എൻ്റെ മനസ്സിൽ മുറിവുകൾ നീക്കാ, നീ വരണേ ഉയർത്തി സ്തുതിക്കുന്നു. Come.